السلام عليكم ورحمة الله وبركاته. കാരണം ഭർത്താവ് ഗൾഫിലാണ്. കാരണം ഭർത്താവ് ഗൾഫിലാണ് എന്ന പുസ്തകത്തിന്റെ നാലാമത്തെ ഭാഗം തുടങ്ങുന്നു. അടുത്ത അധ്യായം ഗൾഫിൽ നിന്ന് മുംതാസ് എഴുതുന്നു. മുംതാസിന് ഗൾഫിലുള്ള ഭർത്താവിനോടൊത്ത് ജീവിക്കാൻ അധമ്യമായ കൊതിയുണ്ടായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഭർത്താവ് എന്നും അവൾക്ക് വിരുന്നുകാരനാണ്. 2 വർഷം കൂടുമ്പോൾ കിട്ടുന്ന 4 മാസത്തെ അവധി 4 ദിവസം കൊണ്ടാണ് അത് തീർന്നു പോകുന്നത്. മുംതാസിന് 8ഉം 6ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. ചുറ്റുവട്ടത്തുള്ളവർ അവളെ പ്രലോഭിപ്പിച്ചു. നിനക്കെന്താ, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, അദ്ദേഹം കൊണ്ടുപോകുമല്ലോ. അവളുടെ മനസ്സിലും ഗൾഫ് നിറയാൻ തുടങ്ങിയത് അങ്ങനെയാണ്. 2 മക്കളെയും വീട്ടിൽ ഉമ്മയെ ഏൽപ്പിച്ച് അവൾ പോകുമ്പോൾ ഉള്ളിലൊരു വിങ്ങലുണ്ടായിരുന്നു എന്നത് നേര്. ചില സന്തോഷങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് അവൾ ആശ്വസിക്കുകയാണ് ഉണ്ടായത്. മുംതാസ് ഭാഗ്യവതിയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഗൾഫിൽ ഗവൺമെന്റ് ജോലിയുള്ള ഭർത്താവിനെ കിട്ടിയത് അവളുടെ സുഹൃതമാണെന്നും പറഞ്ഞു. അവൾ പോയിട്ട് 2 മാസം കഴിയുന്നതേയുള്ളൂ. തന്റെ കൂട്ടുകാരിക്കായി അവൾ എഴുതിയ കത്ത് ഇങ്ങനെയായിരുന്നു: എന്റെ പ്രിയപ്പെട്ട സൗദാമിനി, സുഖം എന്നെഴുതി ഞാൻ തുടങ്ങുന്നില്ല. ഞാനിവിടെ വീർപ്പുമുട്ടുകയാണ്. ഈ ബുദ്ധിയുണ്ടെങ്കിൽ മേലിൽ ഞാനിനി ഗൾഫ് മോഹിക്കില്ല. നിനക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ഗൾഫ് ദൂരെ നിന്ന് കാണുന്നതാണ് ഭംഗി. നമ്മുടെ നാട്ടിന്റെ പച്ചപ്പിൽ കുട്ടികളെ താലോലിച്ച് വീടുപണിയിൽ മുഴുകി പോസ്റ്റ്മാനെയും കാത്ത് ഫോണടിക്കുന്നതും കാതോർത്ത് നമ്മൾ ഇരിക്കുന്ന ആ നിമിഷങ്ങളിലെ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് സൗദാമിനി. നീ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും. ഭർത്താവിന്റെ സംരക്ഷണത്തിൽ സുഖസമ്പൂർണതയിൽ കഴിയുന്ന ഞാൻ എന്താണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? നാട്ടിൽ നമ്മളെ ഭർത്താവിനെ കാത്തിരിക്കുന്ന ആ ആഹ്ലാദം കുടുംബങ്ങളോടൊത്തുള്ള കൂട്ടായ്മ, അതൊന്നും ഇവിടെ ലഭിക്കുന്നില്ല. ഞാൻ ഗൾഫിലിറങ്ങിയതിന്റെ കൗതുകം 5-6 ദിവസം മാത്രമാണ് ഉണ്ടായത്. പിന്നെ ശരിക്കും ഒരു ജയിൽ പുള്ളിയെ പോലെയായിരുന്നു. രാവിലെ അദ്ദേഹം പോയാൽ തിരിച്ചെത്തുന്നത് സന്ധ്യക്കാണ്. ഓഫീസ് ജോലി തിരക്കിൽ നിന്ന് ക്ഷീണിതനായി എത്തുന്ന അദ്ദേഹം പുലർച്ചെ പിന്നെയും ഓടുകയാണ്. എന്റെ ഫ്ലാറ്റിൽ മലയാളി സ്ത്രീകളില്ല. മറ്റു ഭാഷ അറിയാത്തതുകൊണ്ട് അയൽ റൂമിലുള്ള ഇറാനികളോടും പാകിസ്ഥാനികളോടും എനിക്ക് ബന്ധപ്പെടാൻ കഴിയാറുമില്ല. വെള്ളിയാഴ്ച അദ്ദേഹത്തിന് ലീവുണ്ട്. അന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ചുറ്റിയടിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും റൂമിൽ ഒറ്റക്കാവുന്നു. നമ്മുടെ നാട്ടുകാരിൽ പലരും ഇവിടെ രാത്രികൾ കഷ്ടപ്പെടുകയാണ്. എന്റെ സൗദാമിനി, പലർക്കും തുച്ഛമായ ശമ്പളമാണുള്ളത്. റൂമിന്റെയും ഭക്ഷണത്തിന്റെയും ചെലവ് കഴിഞ്ഞാൽ മിച്ചം വെക്കാൻ പറ്റുന്നവർ വിരളമാണ്. ഇന്നലെയാണ് കോട്ടക്കലിൽ ഒരു ജബ്ബാർക്കയെ കുറിച്ച് എന്നോട് പറഞ്ഞത്. എന്നും അയാൾ എന്റെ ഭർത്താവിനോട് കടം വാങ്ങും, ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ മാസം കുറെ കൂടുതൽ ക്യാഷ് ചോദിച്ച് അദ്ദേഹം വന്നിരുന്നു. ജബ്ബാർക്കയുടെ മുഴുകഥയും കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. അയാൾക്ക് 6 പെൺമക്കളാണ്. എല്ലാവർക്കും ഒന്നിച്ചു താമസിക്കാൻ പറ്റിയ വീടില്ല. ജബ്ബാർക്കാക്ക് തുച്ഛം ശമ്പളം മാത്രമാണ്. മരുഭൂമിയിൽ ഏതോ മൂലയിൽ ഒരു പച്ചക്കറി തോട്ടത്തിന്റെ സംരക്ഷകനാണ്. പച്ചക്കറി അയാളുടെ കഫീലിന്റേതാണ്. കേടുപാടുകൾ പറ്റിയാൽ സഹിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ശമ്പളം കട്ട് ചെയ്യുന്ന ക്രൂരനാണ് അറബി. എല്ലാം വിട്ടറിഞ്ഞ് നാട്ടിൽ പോകണമെന്ന് ജബ്ബാർക്ക് പലപ്പോഴും കരുതാറുണ്ടത്രേ. അവിടെ 6 പെൺമക്കൾ വളർന്നു വരുമ്പോൾ തന്റെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. മൂത്ത മകളുടെ വിവാഹം കടം വാങ്ങിയാണെങ്കിലും ഒരുവിധം കഴിച്ചു. ഇവിടെ തിരിച്ചു വന്നിട്ട് 3 മാസമായതേയുള്ളൂ. അപ്പോഴാണ് ഭാര്യയുടെ കണ്ണീരിൽ കുതിർന്നെഴുത്ത്. രണ്ടാമത്തവൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതുടനെ നടത്തണമെന്ന്. നടത്തിയില്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമുള്ളത് അവൾക്ക് ഒരു അന്യമതക്കാരനുമായി അടുപ്പമുണ്ടത്രേ. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം കൊണ്ടാണ് ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അയാൾ റൂമിൽ വന്ന് കുറെ കരഞ്ഞു. സൗദാമിനി, അയാളുടെ മുഖത്ത് വാർദ്ധക്യത്തിന്റെ ചൊളിവുകൾ തെളിഞ്ഞിട്ടുണ്ട്. എനിക്ക് നമ്മുടെ വർഗത്തോട് പുച്ഛം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. നമ്മൾ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, ഉപ്പയെ തിരിച്ചറിയുന്നില്ല. നാം നമ്മെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഉപ്പയോ ആങ്ങളയോ ആയാൽ, അയാൾ ഗൾഫുകാരനായാൽ അയാൾ അവൾക്ക് പണം പെയ്യുന്ന യന്ത്രമാവുകയാണ്.
പണത്തിന്റെ കണ്ണിൽ കൂടി മാത്രമേ അവരെ നോക്കുന്നുള്ളൂ. ഉപ്പയുടെ സ്ഥിതി അറിയാതെ മക്കളെ കൂറ്റി വളർത്താൻ അയാൾ രാപ്പകലില്ലാതെ മരുഭൂമിയിൽ വിയർപ്പ് ചിലവാക്കുന്നത് മനസ്സിലാക്കാതെ പ്രണയപ്പനിയിൽപ്പെടുന്ന പെൺമക്കൾ അറിയുന്നുണ്ടോ? കാലാകാലം അവർക്ക് മനസ്സമാധാനം ലഭിക്കാൻ പോകുന്നില്ല എന്നത് എന്റെ ഭർത്താവിനും അയാളെ സഹായിക്കുന്നതിൽ പരിമിതിയില്ലേ സൗദാമിനി? ഞാൻ വന്നതിന്റെ ശേഷം ചെലവ് കൂടിയിരിക്കുന്നു. എന്നെ കൊണ്ടുവരാനും കുറെ ക്യാഷ് ആയതാണ്. വല്ലാത്തൊരു ധർമ്മ സങ്കടത്തിലാണ് ഞാനും. എല്ലാ ഗൾഫ് ഭാര്യമാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഭർത്താവിന്റെ മനസ്സ് കാണുക. പണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, രോഗിയാകുമ്പോഴും അല്ലാത്തപ്പോഴും, വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ സ്നേഹം നൽകുക. സ്നേഹ പരിചരണം നൽകി അദ്ദേഹത്തിന്റെ തൃപ്തി സമ്പാദിക്കുക. അയച്ചു തരുന്ന ക്യാഷ് പരമാവധി ചുരുക്കി പിൽക്കാലത്തേക്ക് ഒരുക്കു കൂട്ടി വെക്കുക. മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത ഉണ്ടായിരിക്കുക. പണം ആവശ്യത്തിന് വേണ്ടിയാണ്, ദൂർത്തടിക്കാനുള്ളതല്ല എന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക. ഗൾഫ് ഒരിക്കലും ശാശ്വതമല്ല. നിയമങ്ങൾ മാറിമറിയുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും ഭർത്താവ് നാട്ടിൽ നിൽക്കേണ്ടി വന്നാൽ അന്തസ്സായി കഴിയാനുള്ള ജീവിത മാർഗം ഉണ്ടാക്കി വെക്കുന്നവരാണ് ബുദ്ധിശാലികൾ. ഇനി അടുത്ത അധ്യായം റൈഹാന കരയുകയാണ്. കൊയിലാന്തിയിലെ ഒരു നാടൻ പ്രദേശത്ത് ചോർന്നു നിൽക്കുന്ന കൊച്ചുകൂരയിൽ ഇരുന്ന് റൈഹാന വിങ്ങി പൊട്ടുകയാണ്. തന്റെ മക്കളെയെങ്കിലും ഒരു നോക്കു കാണാൻ കരളൊരുകുകയാണ്. റൈഹാനയുടെ പിതാവ് ചെറുപ്പത്തിലെ മരിച്ചു. റൈഹാനയെയും താഴെയുള്ള രണ്ട് അനിയത്തിമാരെയും വളരെ കഷ്ടപ്പെട്ടാണ് ഉമ്മ വളർത്തി വലുതാക്കിയത്. ഏത് വീട്ടിൽ പണിക്കു പോയാലും ഉമ്മയുടെ മനസ്സിൽ ഭീതി നിറയും, എന്റെ മക്കളെ കാത്തുകൊള്ളണേ റബ്ബേ എന്ന പ്രാർത്ഥനയായിരിക്കും. റൈഹാനയും ഉമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചു. ഒരു തെറ്റും ചെയ്യാതെ, ഒരു അന്യപുരുഷന്റെ മുഖത്ത് മനഃപൂർവ്വം നോക്കുക പോലും ചെയ്യാതെ അവൾ വളർന്നു വലുതായി. ഉമ്മയുടെയും അവളുടെയും പ്രാർത്ഥന പോലെ സ്നേഹത്തിന്റെ നിറഗുണമായ ഒരു ഭർത്താവിനെ തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു. പേര് അഷറഫ്. അഷറഫ് ഗൾഫുകാരനും വിദ്യാസമ്പന്നനും മതഭക്തനുമായിരുന്നു. തന്റെ സങ്കല്പത്തിലെ ഇണയത്തന്നെ കിട്ടിയതിൽ അവൻ അല്ലാഹുവിനെ സ്തുതിച്ചു. ഗൾഫ് ജോലിയിൽ വരക്കത്തുണ്ടായതും പുരോഗതിയുണ്ടായതും നാട്ടിൽ ഒരു നില വീട് കയറ്റിയതും റൈഹാനയുടെ സാന്നിധ്യം കൊണ്ട് കിട്ടിയ അനുഗ്രഹമാണെന്ന് അവൻ കരുതിപ്പോന്നു. രണ്ടു കൊല്ലത്തിൽ 4 മാസം മാത്രം കിട്ടുന്ന ലീവിൽ അവൻ നിരാശനായി. സ്ത്രീധനവും ആഭരണവും വാങ്ങാതെയാണ് അഷറഫ് വിവാഹിതനായത്. എങ്ങനെ 2 കൊല്ലത്തിൽ 4 മാസം മാത്രം കിട്ടുന്ന ലീവിൽ അവൻ നിരാശനായി? എങ്കിലും റൈഹാനയുടെ നിഷ്കളങ്ക സ്നേഹം അവന് വിലമതിക്കാത്തതായിരുന്നു. 6 കൊല്ലത്തിനിടയ്ക്ക് 2 പെൺമക്കളും അവർക്കുണ്ടായി. ഇതിനിടെ റൈഹാനയുടെ അനിയത്തിമാരെയും അഷറഫ് മുൻകൈയെടുത്ത് വിവാഹം കഴിച്ചു വിട്ടു. നാട്ടുകാരും വീട്ടുകാരും ഒറ്റ സ്വരത്തിൽ റൈഹാനയെ കുറിച്ച് പറഞ്ഞു, ഭാഗ്യം ചെയ്തവൾ. ആ റൈഹാനയാണ് ഇന്ന് ഉമ്മയുടെ കൂടെ ചോർന്നൊലിക്കുന്ന കൂരിയിൽ മക്കളെയെങ്കിലും ഒരു നോക്കു കാണാൻ കൊതിച്ചു കഴിയുന്നത്. ഭർത്തൃ വീട്ടിൽ താൻ കിടന്നിരുന്ന ബെഡ്റൂമിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇന്നൊരു യുവസുന്ദരിയുണ്ട്. റൈഹാനത്തിന് അത് ഓർക്കാനേ കഴിയുന്നില്ല. വിവരവും വിദ്യാഭ്യാസവും വിശ്വാസവും ഉണ്ടെങ്കിലും സാഹചര്യം മനുഷ്യനെ തെറ്റു ചെയ്യിപ്പിക്കുമെന്നതിന്റെ സംസാരിക്കുന്ന തെളിവാണ് റൈഹാന. ആശാരിയുടെ രൂപത്തിലാണ് അവളുടെ കില്ലർ വന്നത്. ബാബു സുമുഖനാണ്, വാചാലനാണ്, അവിവാഹിതനാണ്. വീട്ടിലെ അല്ലറ ചില്ലറ മിനുക്കു മണിക്കായിട്ടാണ് ബാബു വന്നത്. അവൻ ക്ലീനായി പണിതീർത്തുവെങ്കിലും ചുരുങ്ങിയ ദിവസം കൊണ്ട് വാചാലതയിലൂടെ റൈഹാനയുടെ മനസ്സും കവർന്നു കഴിഞ്ഞിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ അവൾ കഴിഞ്ഞതെല്ലാം മറന്നു. സ്നേഹസമ്പന്നനായ ഭർത്താവ്, വാത്സല്യനിധികളായ മക്കൾ, കാരുണ്യത്തിന്റെ ഘടനായ ഉമ്മ, എല്ലാം വിസ്മൃതിയിൽ ലയിക്കുകയായിരുന്നു. വീടുപണി തീർന്നെങ്കിലും ബാബു വീട്ടിലെ നിത്യസന്ദർശകനായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങാടിയിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുവന്നും ബാങ്കിൽ നിന്ന് പണം മാറ്റിക്കൊടുത്തും അവൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. വിവരം ആദ്യം അറിഞ്ഞതായിക്കാരാണ്, പിന്നെ നാട്ടുകാരിൽ പലരും. കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് രഹസ്യം കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്രതീക്ഷിതമായാണ് അഷറഫും വിവരമറിയുന്നത്. അവന്റെ സെൽഫോണിൽ ഒരു അജ്ഞാത സന്ദേശം വന്നു, ഭാര്യയുടെ തെറിച്ചുപോക്ക് സൂക്ഷിക്കുക എന്ന്. അത് വല്ല അസൂയക്കാരും പറയുന്നതാകുമെന്ന് സമാധാനിക്കാൻ അഷ്റഫ് ശ്രമിച്ചെങ്കിലും പിന്നെയും സന്ദേശങ്ങൾ ഫോണിലും കത്തിലും വരാൻ തുടങ്ങിയപ്പോൾ അവൻ ഇല്ലാത്ത ലീവ് വാങ്ങി നാട്ടിൽ കുതിച്ചെത്തി. അഷ്റഫിനെ കണ്ടതും എയർപോർട്ടിൽ നിന്ന് റൈഹാന കരഞ്ഞു. നമ്മുടെ ഉയർച്ചയിൽ വിരോധികൾ പറഞ്ഞു പരത്തുന്നതാണെന്ന് അവൾ തേങ്ങി. എനിക്കതിന് കഴിയുമോ എന്നവൾ ചോദിക്കുക കൂടി ചെയ്തപ്പോൾ അഷ്റഫിന് മിണ്ടാട്ടമില്ലാതായി. എങ്കിലും വേണ്ടപ്പെട്ടവരിൽ ചിലർ പറഞ്ഞത് കേട്ട് അവൻ ഭാര്യയോട് പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വല്ലതും സംഭവിച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ല. 2 മക്കളോർത്ത് അഷ്റഫ് ക്ഷമയുടെ പര്യായമാവുകയായിരുന്നു.
കാര്യങ്ങൾ ഒരുവിധം ഒതുങ്ങിയെന്ന് ആശ്വസിച്ച് നിഷ്കളങ്കയായ ഭാര്യയാവുകയല്ല റൈഹാന ചെയ്തത്. അവൾ ഭർത്താവ് നാട്ടിലുള്ള സമയത്തും കാമുകരെ കാണാൻ തുടങ്ങി. എന്നും കാലത്ത് 4:30 അവൾ അലാറം വെച്ചണീക്കും, സുബ്ഹി നിസ്കരിക്കാനും ആദരമുണ്ടാക്കാനും നേരത്തെ എഴുന്നേൽക്കുന്നതാകുമെന്ന് ഭർത്താവ് കരുതി. എങ്കിലും സംശയം തോന്നിയ അഷ്റഫ് ഒരു ദിവസം അവളെ പിന്തുടർന്നു. വിറകുപുരയിൽ കാത്തിരിക്കുന്ന ജാരന്റെ അരികിലെത്തിയ റൈഹാനയെ അവൻ കൈയോടെ പിടികൂടുകയായിരുന്നു. ആദ്യം കൊടുത്തു മുഖത്ത് തന്നെ രണ്ടെണ്ണം. റൈഹാനയുടെ രണ്ട് പല്ല് തെറിച്ചു പോയി. ആ തക്കം നോക്കി ബാബുവോടി രക്ഷപ്പെട്ടു. അവൻ പോട്ടടി, നിനക്ക് ഞാൻ ഉണ്ടാകുമെന്ന് പ്രലോഭിപ്പിച്ചിരുന്ന ബാബുവിന്റെ വിവാഹം കഴിഞ്ഞാഴ്ച കഴിഞ്ഞുവെന്ന് റൈഹാന അറിഞ്ഞു. രോഗിയായ ഉമ്മയുടെ ചാരത്തിരുന്നു തന്റെ ഭാവിയെക്കുറിച്ച് അവൾ ഉത്കണ്ഠപ്പെടുകയാണ്. ഒന്ന് കരയാൻ പോലുമാകാതെ നിഷ്കളങ്കരായ ക്ഷമാശീലരായ എത്രയോ ഗൾഫ് ഭാര്യമാരുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട്. കാരണം ഭർത്താവ് ഗൾഫിലാണ് എന്ന പുസ്തകത്തിന്റെ 4-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇബ്രാഹിം ടി എൻ പുരമാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.